നമ്മുടെ അച്ഛൻ കഴിച്ച ഒരു റൊട്ടി മുമ്പ് ജഠരത്തിൽ വീണ് പതിച്ച് ശുക്രധാതു വരെ എത്തി, ആ ശുക്രം മാതൃയോനിയിൽ പതിച്ച് മാതൃവണ്ഡം അതിനെ സ്വയം വരിച്ച് അത് അതിനകത്ത് പതിച്ച് രൂപാന്തരപ്പെട്ട് കോശങ്ങൾ വെച്ച് വികസിച്ച് വളർന്ന് മാതാവിൽ നിന്ന് പുറത്തെത്തി. വീണ്ടും അത് അച്ഛൻ ആഹരിക്കുന്നത് പോലെ വീണ്ടും ആഹരിക്കുമ്പോൾ വൃഷ്ടിസങ്കല്പത്തിന്റെ രണ്ട് യജ്ഞ മാതൃകകളാണ് നമ്മൾ കണ്ടത്. അതിലുപയോഗിക്കുന്ന ശബ്ദം, അതിലുപയോഗിക്കുന്ന സ്പർശം, രൂപം, ഇവയൊക്കെ ആ ബീജകലനയെ സംയോജിപ്പിക്കുന്നിടത്ത് ഇതിഹാസ സമാനം പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഒരു തിരിച്ചറിവ്. അത് നൽകാതെ ഈ ലോകത്തിന്റെ കാമനകളിലേക്ക് പരസ്യങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും വളർത്തിക്കൊണ്ടുപോയി അടിസ്ഥാന മൂല്യങ്ങളായ ആഹാരത്തെയും പ്രജനനത്തെയും മനുഷ്യന്റെ പ്രജനന പ്രക്രിയയുടെ അന്തർവിഭൂതികളിൽ ഉളവാകുന്നൊരു ലോകം, 100 തവണ ശാരീരിക ബന്ധത്തിന് കാമന തോന്നിയിട്ട് അതിൽ നിന്ന് ജനിക്കേണ്ട ഉത്തമമായ സന്താനത്തെ വേണ്ടെന്ന് വെച്ച് നിർബന്ധപൂർവ്വം മനസ്സൊതുക്കി പിടിച്ചോ, വികലമായ മനസ്സോടുകൂടി പിന്നീടോ, അതുമല്ലെങ്കിൽ വികലമായി ജീവിച്ച് കുഞ്ഞാകാതായിത്തീർന്ന് കുറേയെണ്ണത്തെ നശിപ്പിച്ചു കളഞ്ഞോ, അപ്രാകൃതികമായൊരു സമയത്ത് സന്തതിയെ ജനിപ്പിച്ച് അത്തരം വേണ്ടാത്ത സന്തതികൾ നിറഞ്ഞൊരു ലോകം, ആർക്കും വേണ്ടാത്തത് അവർക്ക് വേണ്ടാത്ത പ്രകൃതിയോട് മല്ലിടുന്ന ലോകം, ശബ്ദസ്പർശ രസ ഗന്ധാദികളെല്ലാം ഈ അളവിലാ ഉൽപ്പന്നമാകും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജഠരത്തിൽ സൃഷ്ടമാകുന്ന ലോകവും മാതൃജഠരത്തിൽ നാം സൃഷ്ടമാകുന്ന ലോകവും എന്ന് രണ്ട് മഹായജ്ഞങ്ങളെ കണ്ടു.